ചങ്ങനാശ്ശേരിയിൽ ഉള്ള ബർഗർ ഗ്രിൽസിൽ നിന്ന് ഒരു ആൽഫ്രെഡോ പാസ്റ്റ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവനാണ് ആൽഫ്രെഡോ പാസ്റ്റ. പാസ്റ്റ ശരിക്കും പല ടൈപ്പുണ്ട്. ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് പെന്നയാണ്. ഫൗണ്ടൈൻ പെന്നിന്റെ നിബിനെ അനുസ്മരിപ്പിക്കുന്ന ഷേപ്പാണ് പെന്നയ്ക്ക്. ആൽഫ്രെഡോ പാസ്റ്റയിൽ ഒറിഗാനോ ലീവ്സ് കൊണ്ട് ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഒറിഗാനോ ലീവ്സിന്റെ ഇന്ത്യൻ വേർഷനാണ് നമ്മുടെ പനിക്കൂർക്ക. ക്യൂബൻ ഒറിഗാനോ, മെക്സിക്കൻ മിന്റ് എന്നൊക്കെ നമ്മുടെ പനിക്കൂർക്കയെ വിളിക്കാറുണ്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഈ പാസ്റ്റയിലുള്ളത് പനിക്കൂർക്കയായിരിക്കില്ല, ഇറ്റാലിയൻ ഒറിഗാനോയോ ഗ്രീക്ക് ഒറിഗാനോയോ ഒക്കെ ആകാനാണ് ചാൻസ്. ഇതിൽ ഗാർണിഷ് ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് ഒറിഗാനോ വെച്ചിട്ടാണെന്നൊന്നും കണ്ടുപിടിക്കാനുള്ള എക്സ്പെർട്ടീസ് എനിക്കില്ല. ആൽഫ്രെഡോ പാസ്റ്റ കണ്ടാലേ അറിയാം ഒരു ക്രീമി ഫ്ലേവർ ആയിരിക്കുമെന്ന്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനീഷ്യൽ അസംപ്ഷൻ ശരിയാണോ അല്ലയോ എന്ന് പറയാം. ഇനീഷ്യൽ അസംപ്ഷൻ കറക്റ്റ് ആണ്, ക്രീമി ഫീലാണ്. കൂടുതലായിട്ടും കിട്ടുന്നത് ക്രീമി ഫീലാണ്. അതിൻ്റെ കൂടെ ഒരു ചീസി ഫ്ലേവറും ഉണ്ട്. ക്രീമി ഫീൽ മാത്രമല്ല ചീസി ഫീലും ഉണ്ട്. രണ്ടും ഏകദേശം ടേസ്റ്റ് ബഡ്സിനെ കോൺക്രീറ്റ് ചെയ്യാൻ മത്സരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ ഇഷ്ടംപോലെ ചിക്കൻ പീസസ് ഉണ്ട്, പല ഷേപ്പിലുള്ള ചിക്കൻ പീസസ്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും എനിക്ക് കിട്ടുന്നുണ്ട്. ചിക്കൻ്റെ നല്ല ഫ്ലേവറുണ്ട്. അതുകൂടാതെ ക്രഷ്ഡ് പേപ്പർ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട്. ചിക്കൻ ശരിക്കും ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്ന ചിക്കനല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. യാതൊരു മസാലയില്ലാത്ത ചിക്കൻ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. മസാലയില്ലാത്ത പ്രോപ്പർ ചിക്കൻ ഫ്ലേവർ, അതാണ് കിട്ടുന്നത്. ക്രീമി ആൻഡ് ചീസി ഫ്ലേവർ തന്നെയാണ് ഈ ഒരു പാസ്റ്റയിൽ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ഫുഡ് കൾച്ചറിൽ എരിവും പുളിയും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. പാസ്റ്റ ഒരു ഇറ്റലിക്കാരനാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ഫുഡിൽ ലഭിക്കുന്ന ഫ്ലേവേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഫ്ലേവേഴ്സ് ആണ് ചീസി ആൻഡ് ക്രീമി ഫ്ലേവേഴ്സ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പെന്നെ നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ രസമുണ്ട് കഴിക്കാൻ. ഫുഡായാൽ നല്ല എരിവും പുളിയും വേണമെന്നുള്ള മെന്റാലിറ്റി ഉള്ളവർക്ക് ആൽഫ്രെഡോ പാസ്റ്റ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. ആൽഫ്രെഡോ പാസ്റ്റയ്ക്ക് ക്രഷ്ഡ് പെപ്പറിന്റെ മൈൽഡ് ഹീറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ക്രീമിനെസും ചീസിനെസും ഒക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭക്ഷണത്തെക്കുറിച്ച് ഒരു റിജിഡ് മെന്റാലിറ്റി ഉള്ളവർക്ക് ആൽഫ്രെഡോ പാസ്റ്റ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എരിവ് വേണം, പുളി വേണം, ആ ഒരു കോൺസെപ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിജിഡ് മെന്റാലിറ്റി ഇല്ലെങ്കിൽ ആൽഫ്രെഡോ പാസ്റ്റ തീർച്ചയായും ഇഷ്ടപ്പെടും. എനിക്കിത് ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്, വീണ്ടും വീണ്ടും കഴിക്കാനും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലേറ്റ് കാലിയാക്കിയത്. ആൽഫ്രെഡോ പാസ്റ്റയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ചീസിയാണ്, അതുപോലെ തന്നെ ക്രീമിയുമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു സർപ്രൈസിങ് എലമെൻറ്റ് പോലെ ചെറുതായിട്ട് പെപ്പറിയുമാണ്. നമ്മുടെ ആ ഒരു ഫുഡ് കൾച്ചറിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, പക്ഷേ ഒരു വെറൈറ്റി ഡിഷാണ്. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന, ഒന്ന് ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഡിഷാണ്. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.